നമ്മുടെ ഭാഗ്യം, നമ്മുടെ ഭാഗ്യം. എന്തായി മെലീബ ഇത്ര ഭാഗ്യം എന്ന് വിളിച്ചോതാൻ? കിട്ടി കിട്ടി, കാഴ്ചവെപ്പാൻ തക്കമായത് എനിക്കും കിട്ടി. എന്ത് കാഴ്ചവെക്കാൻ തക്കമായതോ? ദാ തിത്തിരോ വരുന്നുണ്ടല്ലോ. തിത്തിരോ എങ്ങോട്ട് പോയിരുന്നു? ഇപ്പോൾ പിറന്ന ഇസ്രായേൽ രക്ഷിതാവിന്റെ തൃപ്പാദത്തുങ്കൽ എന്റെ കാഴ്ചകളെ വെപ്പാൻ പോയി. എന്താണ് എന്താണ് കാഴ്ചവെച്ചത് തിത്തിരോ? എനിക്ക് പാടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ചെമ്മരിയാടുകളെ എല്ലാം കാഴ്ചവെച്ചേനെ. എന്നാൽ ഇപ്പോഴത്തേക്ക് രണ്ട് കൊച്ചാടിനെയും കുട്ടികളെയും, പിന്നെ ഇന്നലെ പടിക്ക് താഴെ നിന്ന് കണ്ടെത്തിയ ഒരു പക്ഷിക്കൂടും. ഇത്രേ കാഴ്ചവെച്ചിട്ടുള്ളൂ? ഉള്ളതിനെ കാഴ്ചവെച്ചാൽ മതിയല്ലോ. ആ മെലീബ, കാഴ്ച വലുപ്പത്തിലല്ല കാര്യം, പിന്നെയോ ഏത് മനസ്സോടുകൂടെ കാഴ്ചവെച്ചു എന്നതിലാ. ഏ എന്താ, ബസ്ലഹേമിൽ ഇടയന്മാർ അധികമായി വന്നിട്ടുണ്ടോ? ആ എണ്ണമില്ല. കഴിഞ്ഞാണ്ട് നമ്മൾ കിഴക്കേ തുരുത്തിൽ പോയി നമ്മുടെ ആടുകളുടെ രോമം വെട്ടിയിരിക്കുമ്പോൾ കണ്ട ആ മൂന്ന് കിഴവന്മാരെ ഓർക്കുന്നില്ലേ? തമ്പുരാന്റെ വാഴ്വ് ആശംസിച്ചവരോ? ആ അവരു തന്നെ. അവരെ കണ്ടിട്ട് എന്തു പറഞ്ഞു? മതി മക്കളെ മതി. എന്താ അച്ഛാ, ഇന്നത്തേക്ക് മതിയാക്കുവാന്നോ? അതെ, വേഷ സംവിധാനം എനിക്ക് നന്നേ ബോധിച്ചു. ഇനി അടുത്ത ദിവസം പരിശീലനമാക്കാം അല്ലേ അച്ഛാ? അതെ അത്ര തന്നെ. വിശുദ്ധ ചാവറയായി പിൽക്കാലത്ത് ഉയർത്തപ്പെട്ട താപസനായ ചാവറയച്ചൻ 1855-56 കാലയളവിൽ മാന്നാനത്തെ തൻ്റെ മുറിയിൽ ചിമ്മിനി വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് 10 ഇടയ നാടകങ്ങൾ എഴുതി പരിശീലനം നൽകി വന്നു. വിശുദ്ധ ചാവറയുടെ തങ്കലിപികളാൽ പൂരിതമായ ഇടയ നാടകങ്ങൾ മലയാള നാടക ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറി. Mama
സ്വരമെൻ ഹൃദയത്തിൻ താളമായി മാറ്റാൻ കൃപയേകൂ. സംഗീതമായി മനമുണരുമ്പോൾ സ്വരമായി വന്നണയൂ. തിരുനാമമന്ത്രമെൻ ഹൃദയത്തിൻ താളമായി മാറ്റാൻ കൃപയേകൂ. ഇളം കാറ്റു പോലെ ഈ ഗീതം കുളിരേ കിടത്തെ മനതാരിൽ. ഇളം കാറ്റു പോലെ ഈ ഗീതം കുളിരേ കിടത്തെ മനതാരിൽ. മോഹമകന്നു പ്രമോദമുടുന്നു പ്രണാമജതങ്ങളിൽ സ്വയമലിയും ധ്വനിയാ സ്തുതിയാ. ചുചി ചെയ്തൊരു ചിത്തമതാലണയാ തിരുവേദികയിൽ.